हेलो, इन फ्री आयो? കുറച്ച് നനച്ച തുണി വിരിച്ചിടാനുണ്ടായിരുന്നു. എന്താ വിശേഷം പറയാന്ന് പറഞ്ഞേ? പുതിയപ്പിളെ കാണാൻ പോരുന്നോ? ഉവ്വ്, അതിന്റെ വിശേഷങ്ങൾ ചൂടോടുകൂടി പറയാനാണല്ലോ ഞാനിപ്പോ വിളിച്ചത്. ആളെങ്ങനെയാ, റൊമാൻറ്റിക് ആണോ? നിങ്ങൾ തമ്മിലെ കെമിസ്ട്രി എങ്ങനെയുണ്ട്, ഒത്തുതോന്നുണ്ടോ? ഷിയാസും ഞാനും തമ്മിൽ റൊമാൻസിനേക്കാൾ ഉപരി മുന്നോട്ടുള്ള ജീവിതത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പ്രേമിച്ചു നടക്കേണ്ട സമയത്ത് തർക്കിക്കാണോ വേണ്ടത്? ഷിയാസിന്റെ കുടുംബക്കാരുടെ പ്രശ്നം എന്റെ അനിയത്തി ഉസ്മ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നതാ. ഇതിനിടയിൽ അവള് ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ കുറിച്ചും പുതിയ ചികിത്സാ രീതികളെ കുറിച്ചും ഒക്കെ ഒരുപാട് കുറ്റം പറഞ്ഞു. ബെസ്റ്റ്, വളരെ നന്നായിരിക്കുന്നു. നിക്കാഹ് കഴിക്കാനിരിക്കുന്ന ചെറുക്കനും പെണ്ണും തമ്മിൽ ആദ്യമായിട്ട് സംസാരിക്കേണ്ട കാര്യം തന്നെ. നിക്ക് പറഞ്ഞു തീർന്നില്ലല്ലോ. ഷിയാസിന്റെ കുടുംബക്കാർക്ക് ഇടുങ്ങിയ ചിന്താഗതിയാണെന്ന് അതോടെ എനിക്ക് മനസ്സിലായി. അത് മാത്രല്ല, ഉസ്മി ഞാനും ഇരട്ടകളാണെങ്കിലും ഒറ്റ ചങ്ക. അവളെ അവളുടെ ജോലി അങ്ങനെ കൊച്ചാക്കുന്ന അത്ര ശരിയല്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഷിയാസിന്റെ ചിന്താഗതി എങ്കിലും ഒന്ന് മാറ്റിയെടുക്കാന്ന് കരുതി ഉസ്മ പറഞ്ഞ അറിവ് വെച്ച് ഞാനും അങ്ങ് കാശി. മാനസിക രോഗം മറ്റു രോഗങ്ങളെ പോലെ തന്നെയാണെന്നും കൗൺസിലിങ്ങും കൃത്യമായ ചികിത്സയും വീട്ടുകാരുടെ പിന്തുണയൊക്കെ കൊണ്ട് രോഗത്തെ അതിജീവിച്ച് ഒരുപാട് പേരെ എനിക്ക് അറിയാമെന്നും ഞാനും വെച്ചങ്ങ് പറഞ്ഞു. പക്ഷെ അതൊക്കെ കേട്ടപ്പോ ഷിയാസിന്റെ ഈഗോ കൂടുകയാണുണ്ടായത്. ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? ശരി, എന്നിട്ടെന്തായി? എന്നിട്ട് എന്താ അവസാനം എന്നോട് പറയാ. ഞാനും ഉസ്മയും ഒരേപോലെ ഇരിക്കുന്നത് കൊണ്ട് മെന്റൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഉസ്മയാണോ അയാൾ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് അയാളെ കളിയാക്കിയിരുന്നു. ഉസ്മയെ ഞാനാണ് കെട്ടുന്നതെങ്കിൽ ഒരിക്കലും ഈ ജോലിക്ക് വിടില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയും ചെയ്തു. ശരിക്കും പറഞ്ഞ എല്ലാം കോളവായോ? ആ, അങ്ങനെയും പറയാം. ആ വാക്കുകൾ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അനിയത്തിയുടെ ജോലി കണ്ടിട്ടല്ലല്ലോ എന്നെ കെട്ടേണ്ടത്. അതുകൊണ്ട് ഈ വണ്ടി അധികം മുന്നോട്ട് പോയില്ല എന്ന് എനിക്ക് മനസ്സിലായി. നീ ഈ കാര്യം ഉസ്മയോട് പറഞ്ഞോ? തർക്കങ്ങളുണ്ടായത് സൂചിപ്പിച്ചു. അതൊന്നും കാര്യമാക്കേണ്ടെന്നും കുറച്ച് കഴിയുമ്പോൾ ഷിയാസിന്റെ കാഴ്ചപ്പാടുകൾ മാറിക്കൊള്ളുമെന്നും അവള് പറഞ്ഞു. പക്ഷെ ഞാൻ പ്രപ്പോസൽ ചെയ്ത് പിന്മാറുന്ന കാര്യം പറഞ്ഞില്ല. അവളുടെ ജോലി കാരണം അലസിപ്പോയെന്ന് അവൾക്ക് തോന്നണ്ട. അതുകൊണ്ട് ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ പണ്ട് മുത്തശ്ശി ഉണ്ടാക്കാറുള്ള അവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്പെഷ്യൽ വിഭവമുണ്ട്. അത് ഞാൻ ഉണ്ടാക്കി കൊടുത്ത് വേണം പതിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ. എന്നാലും ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. എന്റെ ഉമ്മാന്റെ ഇരട്ടയായി ജനിച്ച ഇരട്ടച്ചങ്കുള്ള ഇന്ന തന്നെയാണോ ഈ പറയുന്നത്? ചേരുംപടിയെ ചേർക്കാവൂന്ന് ഇന്ന തന്നെയല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത്? എന്തായാലും ഇത്തിരി ചേരുവകളും അമ്മുമ്മയുടെ പുടിക്കൈകളും കൂടി ചേർന്നാലേ അവളുടെ ഇഷ്ടവിഭവം പൂർത്തിയാവും. ബാക്കി വിശേഷം അവൾ വന്നു പോയതിനു ശേഷം ഞാൻ വിളമ്പ കേട്ടോ. ശരിയമ്മ. മാനസിക രോഗങ്ങളെക്കുറിച്ച് പണ്ട് മുതലേ ഒരുപാട് തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും പ്രചാരത്തിലുണ്ട്. കാലം മാറി, നാടും ജീവിതവും ചിന്താഗതികളും പുരോഗമിച്ചു. എന്നാൽ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാത്രം ഇന്നും ചിലരിൽ മാറ്റമില്ലാതെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ മാനസിക രോഗികളും മാനസികാരോഗ്യ പ്രവർത്തകരും ഇന്നും പല ദുരനുഭവങ്ങളും നേരിടുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിനക്ക് വട്ടാ? നീ എന്താ ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുന്നത് എന്നൊക്കെ ഒരിക്കലെങ്കിലും തമാശയായിട്ടെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? അതെ, നമ്മളിൽ എല്ലാവരിലും അറിഞ്ഞോ അറിയാതെയോ ഉള്ള ഈ മനോഭാവമാണ് സമൂഹം അവരോട് കാണിക്കുന്ന അവഗണനയുടെ ഏറ്റവും ചെറിയ കണ്ണി. മാറ്റം തുടങ്ങേണ്ടതും നമ്മളിൽ നിന്ന് തന്നെയാണ്. നല്ല മാറ്റത്തിനായി മാനസികാരോഗ്യമുള്ള ഒരു കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് മാറാം.